അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നഹ്വിലെ തൗക്കീദിൻ്റെ ചർച്ചയിലാണ് നമ്മളുള്ളത്. തൗക്കീദ് എന്ന് പറഞ്ഞാൽ മത്ബൂഇൻ്റെ ബാഹ്യാർത്ഥം തന്നെയാണ് മത്ബൂ കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് എന്നറിയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന താബിയാണ് തൗക്കീദ് എന്ന് പറയുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു. ആ തൗക്കീദ് തഅക്കീദ് എന്നും താക്കീദ് എന്നും പറയുന്ന ആ തൗക്കീദ് രണ്ട് ഇനമുണ്ട്. ഒന്ന് ലഫ്ലിയാണ്, മറ്റൊന്ന് മഅ്നവിയാണ്. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചു. ലഫ്ലിയായ തൗക്കീദ് നാല് രൂപത്തിൽ വരും. ഒന്ന്, അതിലുള്ള ഇസ്മിനെ മടക്കിക്കൊണ്ട് തഅക്കീദ് ചെയ്യും, അതിലുള്ള ഫിഅലിനെ മടക്കിക്കൊണ്ട് തഅക്കീദ് ചെയ്യും, അതിലുള്ള ഹർഫിനെ മടക്കിക്കൊണ്ട് തഅക്കീദ് ചെയ്യും, ആ ജുംലയെ തന്നെ മടക്കി തഅക്കീദ് ചെയ്യും. ലഫ്ലിയായ തൗക്കീദിന് ഇങ്ങനെ നാല് രൂപമുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മഅ്നവിയായ തൗക്കീദും നമ്മൾ സംസാരിച്ചു. എന്താ മഅ്നവിയായ തൗക്കീദ് എന്ന് പറഞ്ഞാൽ, അതിന് നിർണിതമായ ചില പദങ്ങളുണ്ട്. നഫ്സ്, ഐന്, കുല്ല്, ജമിയൽ, ആമത്ത്, കില, കിൽത. ഈ നിർണിതമായ പദങ്ങളെ കൊണ്ട് തഅക്കീദ് ചെയ്യും. അതായത് മത്ബൂഇൻ്റെ അർത്ഥത്തെ ഉദ്ദേശിക്കുന്ന പദങ്ങളെ കൊണ്ട് തഅക്കീദ് ചെയ്യുക. ഇതിനാണ് മഅ്നവിയായ തൗക്കീദ് എന്ന് പറയുന്നത്. ഈ മഅ്നവിയായ തൗക്കീദിനുള്ള നിബന്ധനകളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നഫ്സ്, അയിന് എന്നീ പദങ്ങളെ കൊണ്ട് തഅക്കീദ് ചെയ്യുന്ന രൂപങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി കുല്ല്, ജമീൽ, ആമത്ത്, കില, കിൽത, ഇവകളെ കൊണ്ട് തഅക്കീദ് ചെയ്യുന്ന രൂപങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. വയുഅക്കദു ബികുല്ലിൻ, കുല്ല് കൊണ്ട് തഅക്കീദ് ചെയ്യപ്പെടും. വ ജമീഅ്, ജമീഅ് കൊണ്ടും തഅക്കീദ് ചെയ്യപ്പെടും. വ ആമത്തിൻ, ആമത്ത് കൊണ്ടും തഅക്കീദ് ചെയ്യപ്പെടും. അൽ മുഫ്റദു, മുഫ്റദ് തഅക്കീദ് ചെയ്യപ്പെടും. വൽ ജംഉ, ജംഉം തഅക്കീദ് ചെയ്യപ്പെടും. അതായത് കുല്ല് എന്ന പദവും ജമീഅ് എന്ന പദവും ആമത്ത് എന്ന പദവും മുഫ്റദിനെയും ജംഇനെയുമാണ് തഅക്കീദ് ചെയ്യുക. മുഫ്റദിനെയും ജംഇനെയുമാണ് തഅക്കീദ് ചെയ്യുക. വലാ യുഅക്കദു ബിഹാ, ഇവകളെ കൊണ്ട് തഅക്കീദ് ചെയ്യപ്പെടുകയില്ല. അൽ മുസന്ന, മുസന്ന തഅക്കീദ് ചെയ്യപ്പെടുകയില്ല. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും. നോക്കൂ. തഖൂലു ജാ അൽ ജൈഷു കുല്ലുഹു, ജാ അൽ ജൈഷു കുല്ലുഹു, ജാ അൽ ജൈഷു, സൈന്യം വന്നു എന്ന് പറയുന്നു. സൈന്യം എന്ന് പറയുന്നത് അത് അതിൻ്റെ പദം കൊള്ള നോക്കുമ്പോൾ അത് മുഫ്രദാണ്. ഈ മുഫ്രദായ ജയ്ഷ് എന്ന പദത്തെ ഇവിടെ തഅക്കീദ് ചെയ്യുന്നത് കുല്ലു എന്നുകൊണ്ടാണ്. കുല്ലുഹു, ആ സൈന്യം മുഴുവൻ, ആ സൈന്യം മുഴുവൻ വന്നു. അതല്ലെങ്കിൽ ഔ ജമീഉഹു, ജാ അൽ ജയ്ഷു ജമീഉഹു, സൈന്യം വന്നു, ആ സൈന്യം മുഴുവൻ വന്നു എന്ന് പറയും പോലെ. ഔ ആമത്തുഹു, അല്ലെങ്കിൽ ആമത്തുഹു, ജാ അൽ ജയ്ഷു ആമത്തുഹു എന്ന് പറയും പോലെ. ഇവിടെ കുല്ലുകൊണ്ടും ജമീഉ കൊണ്ടും ആമത്തുകൊണ്ടും തഅക്കീദ് ചെയ്തിരിക്കുന്നത് ജയ്ഷ് എന്ന മുഫ്രദിനെയാണ്. വജാഅത്തിൽ ഖബീലത്തു, ഖബീല വന്നു, ഗോത്രം വന്നു. കുല്ലുഹാ, ആ ഗോത്രം മുഴുവൻ. ജാഅത്തിൽ ഖബീലത്തു ജമീഉഹ, അല്ലെങ്കിൽ ജമീഉഹ എന്ന വാക്കുകൊണ്ട് തഅക്കീദ് ചെയ്തു. ഔ ആമ്മത്തുഹ, അല്ലെങ്കിൽ ആമ്മത്തുഹ എന്ന വാക്കുകൊണ്ട് തഅക്കീദ് ചെയ്തു. ഇവിടെ മുഫ്രദായ പദത്തിൽ മുദക്കറിനെയും മുഅന്നത്തിനെയും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ജാ അൽ ജയ്ഷു കുല്ലുഹു, ജാ അത്തിൽ ഖബീലത്തു കുല്ലുഹ. ഇനി മുഫ്രദിനെ തഅക്കീദ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ തന്നെ ജംഇനെയും തഅക്കീദ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഉദാഹരണമാണ് ഇനി പറയുന്നത്. വജാ അർ റിജാലു കുല്ലുഹും, റിജാലു പുരുഷന്മാർ വന്നു. കുല്ലുഹും, അവർ മുഴുവനും വന്നു.
അവ ജമീഉഹും അല്ലെങ്കിൽ ജാഅറിജാലു ജമീഉഹും എന്ന് പറയും പോലെ അവ ആമ്മതുഹും അല്ലെങ്കിൽ ജാഅറിജാലു ആമ്മതുഹും എന്ന് പറയും പോലെ ഇനി വജാഅത്തു നിസാഉ കുല്ലുഹുന്ന വജാഅത്തു നിസാഉ ജമീഉഹുന്ന വജാഅത്തു നിസാഉ ആമ്മതുഹുന്ന നിസാ സ്ത്രീകൾ വന്നു കുല്ലുഹുന്ന അവർ മുഴുവനും വന്നു ഔ ജമീഉഹുന്ന അല്ലെങ്കിൽ ജമീഉഹുന്ന എന്ന പദം കൊണ്ട് തഅക്കീദ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ പറഞ്ഞത് കുല്ലി ജമീഉ എന്ന പദങ്ങളെ കൊണ്ട് മുഫ്രദിനെയും ജംഇനെയുമാണ് തഅക്കീദ് ചെയ്യുക പിന്നെ എന്തിനെ തഅക്കീദ് ചെയ്യുകയില്ല മുസന്നയെ തഅക്കീദ് ചെയ്യുകയില്ല എന്നാൽ മുസന്നക്ക് മാത്രമായി തഅക്കീദ് ചെയ്യാൻ പ്രത്യേക പദമുണ്ട് മുഫ്രദിനും ജംഇനും അങ്ങനെ പ്രത്യേകം പദമില്ലെങ്കിലും മുസന്നയെ തഅക്കീദ് ചെയ്യാനുള്ള പ്രത്യേകം പദമുണ്ട് അതാണ് ഇനി പറയുന്നത് വയുഅക്കദു ബികില കില എന്നതുകൊണ്ട് തഅക്കീദ് ചെയ്യപ്പെടും വകിൽത കിൽത കൊണ്ടും തഅക്കീദ് ചെയ്യപ്പെടും അൽ മുസന്ന ഖാസ്വതൻ മുസന്ന മാത്രമായിട്ട് കില കൊണ്ടും കിൽത കൊണ്ടും തഅക്കീദ് ചെയ്യപ്പെടുക മുസന്നയെ മാത്രമാണ് ഉദാഹരണം നോക്കൂ ജാ അസ്സൈദാനി കിലാഹുമ സൈദാനി രണ്ട് സൈദുകൾ വന്നു കിലാഹുമ ആ രണ്ട് സൈദുകൾ തന്നെ അവർ രണ്ടാളും തന്നെ വന്നു വജാഅത്തിൽ ഫാത്തിമത്താനി കിൽത്താഹുമ രണ്ട് ഫാത്തിമമാർ വന്നു കിൽത്താഹുമ അവർ രണ്ടുപേരും ഇങ്ങനെ മുസന്നയെ പ്രത്യേകമായി തഅക്കീദ് ചെയ്യാനുള്ള പദങ്ങളാണ് കിലയും കിൽത്തയും ഇനി നോക്കൂ തഅക്കീദ് ചെയ്തതിനെ വീണ്ടും തഅക്കീദ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ബലപ്പെടുത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി പറയുന്നത് വഇദാ ഉരീദ തഖ്വിയതു തൗകീദി തൗകീദിനെ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിക്കപ്പെട്ട തൗകീദ് ചെയ്തതിനെ ഒന്നും കൂടി ശക്തിപ്പെടുത്താൻ ചിലപ്പോൾ തഅക്കീദ് ചെയ്ത് പറഞ്ഞതാണെങ്കിലും അത്രയും ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ സംശയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി തൗകീദ് ചെയ്തതിനെ തന്നെ ഒന്നുകൂടി ബലപ്പെടുത്താൻ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ ഫയജൂസു അപ്പോൾ അനുവദനീയമാകും അയ്യുക്ത കൊണ്ടുവരപ്പെടൽ ബഅദ ലഫ്ലി കുല്ലിഹി കുല്ലിഹി എന്ന പദത്തിന്റെ ശേഷം ലഫ്ലിന്റെ ശേഷം കൊണ്ടുവരൽ അനുവദനീയമാണ് കുല്ലുകൊണ്ട് തൗകീദ് ചെയ്യുമ്പോൾ ആ പദത്തിന് ശേഷം കൊണ്ടുവരൽ അനുവദനീയമാണ് എന്തു കൊണ്ടുവരാം ബി അജ്മ അജ്മൾ എന്നതിനെ കൊണ്ടുവരൽ അനുവദനീയമാണ് കുല്ലുകൊണ്ട് തഅക്കീദ് ചെയ്തതാണ് അതിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി അജ്മൾ എന്ന പദത്തിനെ കൊണ്ടുവരൽ അനുവദനീയമാണ് നോക്കൂ നഹു ജാ അൽ ജൈഷു കുല്ലുഹു സൈന്യം വന്നു കുല്ലുഹു ആ സൈന്യം മുഴുവനും വന്നു അജ്മഉ ആ സൈന്യം മുഴുവനും തന്നെ വന്നു എന്ന് ആ കുല്ലുകൊണ്ട് തഅക്കീദ് ചെയ്തതിനെ ഒന്നുകൂടി ബലപ്പെടുത്തി പറയും വബഅദ കുല്ലിഹ ഇനി കുല്ലിഹ എന്നതുകൊണ്ടാണ് തഅക്കീദ് ചെയ്തതെങ്കിലോ അവിടെ ഏതിനെ കൂടുതലാക്കാം ബിജംആ ജംആ എന്നതിനെ കൂടുതലാക്കാം നഹു ജാഅത്തിൽ ഖബീലതു കുല്ലുഹ ഖബീല വന്നു കുല്ലുഹ ആ ഖബീല മുഴുവനും വന്നു ജംആഉ ആ ഖബീല മുഴുവൻ തന്നെ വന്നു വബഅദ കുല്ലിഹിം ഇനി കുല്ലിഹിം എന്നതാണെങ്കിലോ കുല്ലിഹിം എന്നതിന്റെ ശേഷം എന്തിനെ കൂടുതലാക്കാം ബി അജ്മഈൻ അജ്മഈൻ എന്നതിനെ കൂടുതലാക്കാം നഹു ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ മലക്കുകൾ സുജൂദ് ചെയ്തു കുല്ലുഹും അവരെല്ലാവരും സുജൂദ് ചെയ്തു അജ്മഊൻ അവരെല്ലാവരും അവർ മുഴുവനും സുജൂദ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് അജ്മഊൻ എന്നതിനെ കൂടുതലാക്കാം വബഅദ കുല്ലിഹിന്ന കുല്ലിഹിന്ന എന്നതിന്റെ ശേഷമോ ബി ജുമൽ ജുമൽ എന്ന പദത്തിനെ കൂടുതലാക്കാം ഉദാഹരണം നോക്കൂ നഹു ജാഅത്തിൻ നിസാഉ കുല്ലുഹുന്ന നിസാഉകൾ സ്ത്രീകൾ വന്നു കുല്ലുഹുന്ന അവർ മുഴുവനും വന്നു ജുമഉ അവരെല്ലാവരും ഇങ്ങനെ തൗക്കീദിനെ ബലപ്പെടുത്താൻ വേണ്ടി കുല്ലുഹു എന്നതിന്റെ ശേഷം അജ്മൽ എന്ന പദത്തെയും കുല്ലുഹ എന്നതിന്റെ ശേഷം ജംആ എന്ന പദത്തെയും കുല്ലിഹിം എന്നതിന്റെ ശേഷം അജ്മഈൻ എന്ന പദത്തെയും കുല്ലിഹിന്ന എന്നതിന്റെ ശേഷം ജുമഉ എന്ന പദത്തിനെയും കൂടുതലാക്കാം എന്നാണ് ഇപ്പം നമ്മൾ സംസാരിച്ചത് ഇനി നമ്മൾ പാഠം തുടങ്ങിയത് തന്നെ
തൗക്കീദ് എന്ന് പറയുന്നത് ഒരു താബിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തിലാണ് താബി എന്ന് നമ്മൾ സംസാരിച്ചിട്ടില്ല. താബിയാണ് എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. ഇനി എന്തിലാണ് ഇത് തുടരുന്നത്? അതാണ് ഇനി പറയുന്നത്. വത്തൗക്കീദു, തൗക്കീദ് എന്ന് പറയുന്നത് താബിഉൻ, അത് താബിയാണ്. എന്തിനോടാ തുടരുന്നത്? ലിൽ മുഅക്കദി, മുഅക്കദിനോട് തുടരുന്നതാണ്. ഏത് വിഷയത്തിൽ? ഫീ റഫ്ഇഹി, അതിന്റെ റഫ്ഇൽ തുടരും. വനസ്ബിഹി, അതിന്റെ നസ്ബിലും തുടരും. വജറിഹി, അതിന്റെ ജറിലും തുടരും. മത്തുബൂഇന്റെ ഇഹ്റാബ് ഏതാണോ അത് തന്നെ താബിഉനും കിട്ടും. മത്തുബൂഇന് റഫ് ആണെങ്കിൽ താബിഉന് റഫ്, മത്തുബൂഇന് നസ്ബ് ആണെങ്കിൽ താബിഉന് നസ്ബ്, മത്തുബൂഇന് ജറാണെങ്കിൽ താബിഉന് ജറ്. ഇങ്ങനെ റഫ്ഇലും നസ്ബിലും ജറിലും മത്തുബൂഇനോട്, അതായത് മുഅക്കദിനോട് താബിഉ തുടരും, തഅക്കീദ് തുടരും എന്നതാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി പറയാം, പാഠം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തൗക്കീദ് എന്ന് പറഞ്ഞാൽ മത്തുബൂഇന്റെ ബാഹ്യാർത്ഥം തന്നെയാണ്, മത്തുബൂ കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് എന്നറിയിക്കാൻ വരുന്ന താബിയാണ് തൗക്കീദ് എന്ന് പറയുന്നത്. ഈ തൗക്കീദ് രണ്ട് ഇനമുണ്ട്, ഒന്ന് ലഫ്ദിയെ മറ്റൊന്ന് മഅ്നവിയെ. ലഫ്ദിയായ തൗക്കീദ് നാല് രൂപത്തിൽ വരാം. ഒന്ന് ഇസ്മിനെ തന്നെ മടക്കിക്കൊണ്ട് തഅക്കീദ് ചെയ്യുന്ന രൂപം, രണ്ട് ഫിഇലിനെ മടക്കി തഅക്കീദ് ചെയ്യുന്ന രൂപം, മൂന്ന് ഹർഫിനെ മടക്കി തഅക്കീദ് ചെയ്യുന്ന രൂപം, നാല് ആ ജുംലയെ തന്നെ മടക്കി തഅക്കീദ് ചെയ്യുന്ന രൂപം. രണ്ടാമത്തെ ഇനമായ മഅ്നവിയായ തൗക്കീദിന് ചില നിർണിതമായ പദങ്ങളുണ്ട്, അഥവാ മത്തുബൂഇന്റെ അർത്ഥത്തെ ഉദ്ദേശിക്കുന്ന പദങ്ങളെ കൊണ്ട് തഅക്കീദ് ചെയ്യുക എന്നുള്ളതാണ് മഅ്നവിയായ തൗക്കീദ്. ഇതിന്റെ പദങ്ങൾ നഫ്സ്, ഐന്, കുല്ല്, ജമീഅ്, ആമ്മത്ത്, കില, കിൽത. ഇങ്ങനെ മഅ്നവിയായ തൗക്കീദിന്റെ ഈ നിർണിത പദങ്ങളെ കൊണ്ട് തഅക്കീദ് ചെയ്യുമ്പോൾ മുഅക്കദിനോട് യോജിച്ചതായ ളമീർ ഈ പദങ്ങളോട് ചേർന്ന് വരൽ നിർബന്ധമാണ്. നഫ്സ്, ഐന് എന്നീ പദങ്ങളെ മുഫ്രദോടുകൂടെ മുഫ്രദാക്കി കൊണ്ടുവരൽ നിർബന്ധമാണ്. മുസന്നയോടുകൂടെയും ജംഇനോടുകൂടെയും അഫ്ഉൽ വസ്ന്റെ മേൽ ജംആക്കലും നിർബന്ധമാണ് എന്ന് നഫ്സ്, ഐന് എന്ന പദങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ സംസാരിച്ചത് കുല്ല്, ജമീഅ്, ആമ്മത്ത് എന്നീ പദങ്ങളെ കൊണ്ട് മുഫ്രദും ജംഉമാണ് തഅക്കീദ് ചെയ്യപ്പെടുക, മുസന്നയെ തഅക്കീദ് ചെയ്യുകയില്ല. കില, കിൽത എന്നിവ കൊണ്ട് മുസന്നയെ മാത്രമാണ് തഅക്കീദ് ചെയ്യുക. ഇനി തഅക്കീദിനെ ഒന്നുകൂടി ബലപ്പെടുത്താൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കുല്ലുഹു എന്ന ലഫ്ദിന്റെ ശേഷം അജ്മൾ എന്ന പദവും കുല്ലുഹ എന്നതിന്റെ ശേഷം ജംആ എന്ന പദവും കുല്ലുഹും എന്ന പദത്തിന്റെ ശേഷം അജ്മഊൻ എന്ന പദവും കുല്ലുഹുന്ന എന്നതിന്റെ ശേഷം ജുമൾ എന്ന പദവും കൂടുതലാക്കാം. മുഅക്കദിനോട് തുടരുന്നതാണ് തൗക്കീദ് എന്ന് പറഞ്ഞാൽ മുഅക്കദിന്റെ ഇഹ്റാബിനോട് അഥവാ മത്തുബൂഇന്റെ ഇഹ്റാബ് റഫ്, നസ്ബ്, ജറ് എന്നിവയിൽ തുടരുന്നതാണ് എന്നാണ് ഈ പാഠത്തിൽ നമ്മൾ ആകത്തുക പഠിച്ചത്. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. അത്തംലീനാത്തു ഇഖ്തരിൽ മുനാസിബ മിമ്മ ബൈനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുത്തെഴുതാനാണ്. നോക്കൂ, ഒന്ന് ജാഅ റജുലു, റജുലു വന്നു എന്ന് പറഞ്ഞു. അവിടെ യോജിച്ച പദം നഫ്സുഹ എന്നാണോ നഫ്സുഹു എന്നാണോ അംഫുസുഹും എന്നാണോ നിങ്ങൾ ആലോചിച്ചിട്ട് എഴുതുക. രണ്ട്, ജാഅത്തിൽ മർഅത്തു, സ്ത്രീ വന്നു എന്ന് പറയുമ്പോൾ നഫ്സുഹു എന്നാണോ നഫ്സുഹ എന്നാണോ അൻഫുസുഹും എന്നാണോ തഅക്കീദ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. മൂന്ന്, ജാഅ സൈദാനി, രണ്ട് സൈദുകൾ വന്നു. അഴിയുനുഹുമ എന്നതുകൊണ്ടാണോ തഅക്കീദ് ചെയ്യുക, അയിനാഹുമ എന്നതുകൊണ്ടാണോ തഅക്കീദ് ചെയ്യുക, അയിനുഹുമ എന്നതുകൊണ്ടാണോ തഅക്കീദ് ചെയ്യുക. നാല്, ജാഅ സൈദൂന, കുറേ സൈദുകൾ വന്നു എന്ന് പറയുമ്പോൾ ആ പദത്തെ തഅക്കീദ് ചെയ്യുന്നത് അഴിയുനുഹും എന്നതുകൊണ്ടാണോ അഴിയുനുഹുമ എന്നതുകൊണ്ടാണോ അയിനുഹും എന്നതുകൊണ്ടാണോ. ജാഅ സൈദാനി, സൈദാനി വന്നു, രണ്ട് സൈദുകൾ വന്നു എന്ന് പറയുമ്പോൾ കിലാഹുമ കൊണ്ടാണോ കിൽതാഹുമ കൊണ്ടാണോ തഅക്കീദ് ചെയ്യുക. ജാഅത്തിൻ നിസാഉ, നിസാഉ വന്നു, സ്ത്രീകൾ വന്നു
എന്ന് പറയുമ്പോൾ അതിനെ കുല്ലുഹും എന്നതുകൊണ്ടാണോ കുല്ലുഹുന്ന എന്നതുകൊണ്ടാണോ കുല്ലുഹു എന്നതുകൊണ്ടാണോ തഅക്കീദ് ചെയ്യുക. ഇത് നോക്കി മനസ്സിലാക്കി എഴുതുക. ഇനി അജിബ് ഉത്തരം എഴുതാനുണ്ട്. ഒന്നാമത്തെ ചോദ്യം, അത്തൗക്കീദു മാഹുവ, തൗക്കീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ട്, ബയ്യനുൽ അൽഫാദൽ മഅലൂമത ലി തൗക്കീദിൽ മഅനവിയി, മഅനവിയായ തൗക്കീദിന് അറിയപ്പെട്ട ലഫ്ളുകൾ ഏതെല്ലാമെന്ന് വിവരിക്കുക. മഅനവിയായ തൗക്കീദിന് ലഫ്ളുകൾ നമ്മൾ പറഞ്ഞല്ലോ, അതേതൊക്കെയാണെന്ന് വിവരിക്കുക. മൂന്ന്, കം നൗഉൻ ലി തൗക്കീദി വ മാഹുവ, തൗക്കീദിന്റെ ഇനങ്ങൾ എത്രയാണ്, അതേതൊക്കെയാണ്. നാല്, അത്തൗക്കീദുൽ ലഫ്ളിയു മാഹുവ, ലഫ്ളിയായ തൗക്കീദ് എന്ന് പറഞ്ഞാൽ എന്താണ്. അഞ്ച്, ഫി ഐ ഷൈഇൻ യത്ബഉ തൗക്കീദുൽ മുഅക്കദ, തൗക്കീദ് മുഅക്കദിനോട് തുടരുന്നത് ഏതെല്ലാം വിഷയത്തിലാണ്, ഏതെല്ലാം കാര്യത്തിൽ തുടരും. കമ്മിൽ ബിൽ മുനാസിബ്, യോജിച്ചതുകൊണ്ട് പൂർത്തിയാക്കുക. ഒന്ന്, യുഅക്കദു ബികില വ കിൽത, കില കൊണ്ടും കിൽത്ത കൊണ്ടും തഅക്കീദ് ചെയ്യപ്പെടും. എന്തിനെ? ബ്രാക്കറ്റ് നോക്കുക, അൽ മുസന്ന അൽ ജംഉ, മുസന്നയാണോ ജം ആണോ എഴുതുക. രണ്ട്, ലാ യുഅക്കദു ബികുല്ലിൻ വ ജമീഇൻ വ ആമ്മത്തിൻ, കുല്ല് ജമീഇ ആമ്മത്ത് എന്നിവ കൊണ്ട് തഅക്കീദ് ചെയ്യപ്പെടുകയില്ല. ഏതിനെ? അൽ മുഫ്റദു അൽ മുസന്ന അൽ ജംഉ, മുഫ്റദാണോ മുസന്നയാണോ ജം ആണോ. പാഠം നോക്കി പഠിച്ചതിന്റെ ശേഷം എഴുതുക. വൈദാ ഉരീദ തഖ്വിയത്തു തൗക്കീദി ഫയജൂസു അൻ യുതാ ബഅദ ലഫ്ളി കുല്ലിഹിം, തൗക്കീദിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചാൽ കുല്ലിഹിം എന്ന ലഫ്ളിന്റെ ശേഷം കൊണ്ടുവരൽ അനുവദനീയമാണ്. എന്തിനു കൊണ്ടുവരണം? അജ്മഉ എന്നതിനെയാണോ ജംആ എന്നതിനെയാണോ അജ്മഉന എന്നതിനെയാണോ ആലോചിച്ചിട്ട് ശരിക്കും വായിച്ച് പഠിച്ച് ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമെഴുതുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.